കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകമാണ് ഇറ്റ് വാസ് 5 PM. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH 17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെയാണ്? പനവേൽ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? December 10. ടു സയൻറ്റിസ്റ്റ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? അരുൺ ഷുറി. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര് ദിവ്യ ചക്ഷു. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലക്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1965 January 26. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം എടയ്ക്കൽ. GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് മുതലാണ്? 2017 July 1. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HJ കനിയ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണ് ഇത് നിലവിൽ വന്നത്? 2015 January 1. ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞതാര്? ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം നീലദർപ്പൺ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ബംഗാൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ശ്യാം ബെനഗൽ. നയി താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഗാന്ധിജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇതെഴുതിയത്? സർദാർ KM പണിക്കർ. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ കല്ലേൽ പൊക്കുടൻ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നതാര്? ലാറി ബേക്കർ. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഭുവനേശ്വർ. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതാര്? PT ഉഷ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ഷെർഷാ സൂരി. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? മറാത്ത. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ട്രായ് ശുപാർശ അനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പറാണ് 112. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നതാര്? ചാൾസ് മെറ്റ്കാഫ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. പ്രശ്ചന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ശങ്കരാചാര്യർ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്നാണ്? 1857. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ദാദാഭായ് നവറോജി. ചൂർണി എന്നറിയപ്പെടുന്ന നദിയുടെ ഇന്നത്തെ പേര് പെരിയാർ. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി.
ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം 2000 ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൽക്കട്ട. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിന്റെ പേര് കൊളംബിയ. ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന. സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലമാണ് കന്യാകുമാരി. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? 1. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് സ്വാതി തിരുനാൾ. 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? എ കെ ഗോപാലൻ. 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000 ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? എബോള. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. ലോക പരിസ്ഥിതി ദിനം 5 ജൂൺ. സ്കർവി ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ സി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? പ്രോട്ടീൻ. ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ആർഗൺ, നിയോൺ, ഹീലിയം എന്നിവ നിഷ്ക്രിയ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിന്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ബോക്സൈറ്റ്. ISI മാനദണ്ഡം അനുസരിച്ച് 1st grade ടോയ്ലറ്റ് സോപ്പിന്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? 76%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ടൊഴുകുമ്പോഴുള്ള ഊർജ രൂപം ഏത്? ഗതികോർജം. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? മഞ്ഞ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്പതനം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. കണക്ക് വിഭാഗത്തിലെ 20 ചോദ്യങ്ങൾ നോക്കാം. ഇവയുടെ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. 81 B2, 82 A, 83 D4, 84 A, 85 C, 86 B2, 87 A, 88 D4, 89 C, 90 B2, 91 C, 92 D4, 93 C, 94 A, 95 B2, 96 A, 97 C, 98 D4, 99 B2, 100 D. കണക്ക് വിഭാഗത്തിലെ ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.